സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ മുതിർന്ന നേതാക്കൾ മുതൽ ചെറുപ്പക്കാർ വരെ ഉൾപ്പെടുന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറായി. ഇനി പ്രചാരണം ഉഷാറാകും. പ്രഖ്യാപനം വന്നില്ലെങ്കിലും പ്രചാരണത്തിന് പാർട്ടി നേതൃത്വം അനുമതി നൽകിക്കഴിഞ്ഞു. രണ്ട് ടൈം പൂർത്തിയാക്കിയതിൻ്റെ പേരിൽ കഴിഞ്ഞ തവണ നിയമസഭാ സീറ്റ് നിഷേധിക്കപ്പെട്ട ഡോക്ടർ തോമസ് ഐസക്കും മന്ത്രിസ്ഥാനം നിഷേധിക്കപ്പെട്ട കെ കെ ശൈലജയും പട്ടികയിലുള്ളതാണ് കൗതുകം. ജനപ്രിയ നേതാവായ ശൈലജ ടീച്ചറിന് ജയിച്ചു വരാൻ പ്രയാസമില്ല. തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയും എം എൽ എയും സി പി എമ്മിൻ്റെ ജനകീയ മുഖങ്ങളിൽ ഒരാളുമായ വി ജോയി ആറ്റിങ്ങലിൽ അടൂർ പ്രകാശിന് കടുത്ത വെല്ലുവിളിയാകും. ബി ജെ പി സ്ഥാനാർത്ഥിയായി കേന്ദ്രമന്ത്രി വി മുരളീധരൻ കൂടി എത്തിയാൽ ശക്തമായ ത്രികോണ മത്സരത്തിന് അവിടെ വഴിയൊരുങ്ങും. പാർട്ടിയുടെ ബൗദ്ധിക മുഖം കൂടിയായ തോമസ് ഐസക്കിന് പത്തനംതിട്ട വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. യു ഡി എഫിൻ്റെ കോട്ടയാണെന്ന് പറയുന്ന ഈ മണ്ഡലത്തിൽ ഇത്തവണ തോമസ് ഐസക്ക് വിജയക്കൊടി പാറിക്കും. ഇവിടെ ബി ജെ പി പിടിക്കുന്ന വോട്ടും നിർണായകമാകും. എൻ കെ പ്രേമചന്ദ്രനെ നേരിടാൻ കൊല്ലത്ത് നിലവിലെ എം എൽ എ കൂടിയായ നടൻ മുകേഷിനെയാണ് മത്സരിപ്പിക്കുന്നത്. മുകേഷിൻ്റെ താരപദവിയും ജനകീയതയും പ്രയോജനപ്പെടുമെന്ന പ്രതീക്ഷയാണ് പാർട്ടിക്കുള്ളത്. ആലപ്പുഴയിൽ ഒരു തവണ കൂടി ആരിഫിന് അവസരം നൽകുമ്പോൾ എറണാകുളത്ത് കെ എസ് ഡി എ നേതാവായ കെ ജെ ഷൈൻ എന്ന പുതുമുഖ വനിതയാണ് പാർട്ടി രംഗത്തിറക്കിയിരിക്കുന്നത്. പാലക്കാട് വീണ്ടും എ വിജയരാഘവനെ ഇറക്കി ഭാഗ്യപരീക്ഷണം നടത്തുകയാണ്. ആലത്തൂരിൽ ശക്തനായ സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് മന്ത്രി കെ രാധാകൃഷ്ണനെ നിയോഗിച്ചിരിക്കുന്നത്. കോഴിക്കോട് എം കെ രാഘവനെ നേരിടാൻ സി എ ടി യു അഖിലേന്ത്യാ നേതാവും രാജ്യസഭാംഗവുമായ എളമര കരീമിനെയാണ് കളത്തിലിറക്കിയിരിക്കുന്നത്. മലപ്പുറത്ത് ഡിവൈഎഫ്ഐയുടെ നേതൃനിരയിൽ വന്നെന്ന് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റായ വസീഫ് ഇറങ്ങുമ്പോൾ പൊന്നാനിയിൽ മുൻ ലീഗ് നേതാവ് കൂടിയായ കെ എസ് ഹംസയ്ക്കാണ് സീറ്റ് നൽകിയിട്ടുള്ളത്. കണ്ണൂരും കാസർഗോഡും ജില്ലാ സെക്രട്ടറിമാരായ എം വി ജയരാജനും എം വി ബാലകൃഷ്ണനും പൊരുതാനിറങ്ങും. ഏതായാലും 15-ൽ 10 വിജയക്കൊടി പാറിക്കുമെന്നതിൽ സംശയമില്ല.